കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക ദിനം ആഘോഷിച്ചു. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത്, പാടശേഖര നെല്ലുൽപാദക സമിതികൾ, കൃഷി വികസന സമിതി, കൊല്ലങ്കോട് അഗ്രികൾച്ചറൽ സർവീസ് സഹകരണ ബാങ്ക്, വിവിധ വികസന വകുപ്പുകൾ, കൊല്ലങ്കോട് ക്ഷീരസഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൊല്ലങ്കോട് കൃഷിഭവനിൽ കർഷക സംഗമം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച കർഷകർക്കുള്ള ആദരവും അദ്ദേഹം സമർപ്പിച്ചു. 25 ഏക്കർ പുഞ്ചകൃഷി, 100 ഏക്കർ ഹെക്ടർ തരിശു നിലം കൃഷിയോഗ്യമാക്കി എന്നുള്ളതാണ് ആ എലപ്പുള്ളിലെ പ്രത്യേകത. അതിനെല്ലാം നേതൃത്വം കൊടുത്തത് BS വിനോദ് കുമാറാണ്. അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തി. അപ്പോൾ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളതാണ്, അത് അവകാശമുണ്ട്. പക്ഷെ പ്രതിഷേധിക്കുമ്പോൾ എന്തിനായിരിക്കണം എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാകും, പ്രതിഷേധിക്കുന്നവർക്ക് ഉണ്ടാകും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപേഷ് അധ്യക്ഷയായി. കൊല്ലങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സുബ്രഹ്മണ്യൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മെമ്പർമാർ, മറ്റംഗങ്ങൾ എന്നിവർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പരിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരായ ജൈവ കർഷക ശ്രീജ, വിദ്യാർത്ഥി കർഷകൻ PN അനുജിത്ത്, കർഷക തൊഴിലാളി പഴനി, മുതിർന്ന കർഷകൻ എൻ നടരാജൻ, വനിതാ കർഷക ദേവകി, മത്സ്യകർഷകൻ പി സുദേവൻ എന്നിവരെയാണ് ആദരിച്ചത്. കൊല്ലങ്കോട് കൃഷി ഓഫീസർ രാഹുൽരാജ് സ്വാഗതവും കൊല്ലങ്കോട് കൃഷിഭവൻ സീനിയർ കൃഷി അസിസ്റ്റന്റ് S വിദ്യ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.